ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മസ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പിൽഡ് ഗാർഡനാണ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സ്പിൽഡ് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്പിൽഡ് ഗാർഡനുകളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഓർണമെൻ്റൽ ഗ്രാസ് വെച്ചിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്നെ കൊണ്ട് പറ്റിയല്ല, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഞാനിത് മുറ്റത്തിൻ്റെ വലതുവശത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇടതുവശത്ത് എനിക്ക് നമ്മുടെ എവർഗ്രീൻ ടേർട്ടിൽ വൈൻ വെച്ചിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാൻ പോകണം. ഇത് ഓൾറെഡി ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കിയതിന് ശേഷമാണ് എന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അത് ഞാൻ കാണിച്ചു തരാത്തത് കൊണ്ട് ഒന്ന് വിചാരിക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പിൽഡ് ഗാർഡൻ അല്ലെങ്കിൽ കലമറിഞ്ഞ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കലം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കലമാണ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പം ചോർച്ചയുണ്ട്, അതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കലം വെച്ചിട്ടാണ് ഞാനിന്ന് സെറ്റ് ചെയ്യാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മണ്ണ് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് ഞാൻ ആ കലം ഇങ്ങനെ ചിരിച്ചു വെച്ചു. എന്നിട്ട് അതിന് മേളിൽ ഇനിയും കുറച്ചുകൂടി മണ്ണിട്ടാലേ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ മേളിലിട്ടു. കലത്തിനകത്തും കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. താഴെ ഞാൻ രണ്ട് ടയറ് ഒന്നിച്ച് വെച്ചിട്ടാണ് അങ്ങോട്ട്, ശരിക്കും നമ്മുടെ കലം മറിഞ്ഞിട്ട് വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് അതിൻ്റെ തീം. അപ്പോൾ അത് ചെടി ഇങ്ങനെ വളർന്നു വരുന്നത് ആ ടയറിലോട്ടാണ്. അപ്പോൾ ഞാൻ ഇത് നടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ചെടി നമ്മുടെ ഓർണമെൻ്റൽ ഗ്രാസ് ആണ്. ഇതാകുമ്പോൾ നല്ല തിക്കായിട്ട് വളർന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ, പെട്ടെന്ന് വളരെയും ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. ഇതിന് നല്ല വെയിലും ഇഷ്ടമുള്ളൊരു ചെടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽ നട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് കമ്പോസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ടുണ്ട്. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതും ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചെടി എടുത്തിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് വേണം നമുക്കിതിലോട്ട് നടാൻ. ഇതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്കെടുത്തിട്ട് നട്ട് പിടിപ്പിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ കലത്തിൻ്റെ ഉള്ളിൽ തന്നെ നട്ട് കൊടുക്കാം. അവിടുന്ന് നട്ട് താഴോട്ട് ഇറങ്ങാം. അപ്പം ഇങ്ങനെ ഫുള്ള് നമുക്ക് നട്ടെടുക്കാം.
ഇപ്പം നമ്മുടെ സ്പിൽഡ് ഗാർഡൻ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസമായി, നല്ല തിക്കായിട്ട് വളർന്ന്, നല്ല പച്ചപ്പായിട്ടുണ്ട്. കാണാൻ നല്ല ഒരു രസമാണ്, ഒരു സുഖമാണ് നമ്മളത് കണ്ടു നിൽക്കുമ്പോൾ. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ആ കലത്തിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കുറച്ച് ട്രിം ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിന് ഇച്ചിരി ഭംഗി കൂട്ടണം, നമുക്ക് ആ പോട്ടിന് കലത്തിന് കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ആ വെച്ചേക്കുന്ന ടയറിനും പെയിൻ്റ് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് ഇത് ഇത് വരുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇതിന്, നല്ല രസമാണ് ഇത് കാണാൻ. നമ്മുടെ ഗാർഡൻ്റെ സ്റ്റൈൽ തന്നെ മാറി എന്ന് പറയാം ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കിത്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.